ഓക്കേ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠം 3, നല്ല ഭാഷ. എന്താണ് നല്ല ഭാഷ? ഓക്കേ, അപ്പോൾ മിസ് ആദ്യം ഈ പാഠം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കേ, ഭാഷ ഭാഷണം ചെയ്യാനുള്ള ഉപായമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാഷ, ഭാഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സംസാരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഷ. ഭാഷണം ചെയ്യാനുള്ള ഉപായമാണ്. ഭാഷണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സംസാരിക്കാനുള്ള ഉപായം അല്ലെ. ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നാം ഭാഷ ഉപയോഗിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയൊക്കെ ഉപയോഗിക്കും? നമ്മൾ എഴുതാൻ ഉപയോഗിക്കും, പറയാനും ഉപയോഗിക്കും അല്ലെ. പക്ഷേ ഭാഷയ്ക്ക് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതം വിജയിപ്പിക്കുന്നതിലും സാമൂഹിക ജീവിതം സുഗമമാക്കുന്നതിലും ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ഭാഷയ്ക്ക് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ എഴുതാനും അല്ലെങ്കിൽ പറയാൻ, അതായത് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ മാത്രമല്ലാതെ ഭാഷയ്ക്ക് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മുടെ വ്യക്തി ജീവിതം വിജയിപ്പിക്കുന്നതിലും, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമില്ലേ, അത് വിജയിപ്പിക്കുന്നതിലും സാമൂഹിക ജീവിതം സുഗമമാക്കുന്നതിലും ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം വിജയിപ്പിക്കുന്നതിലും സാമൂഹിക ജീവിതം സുഗമമാക്കുന്നതിലും ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നതും ഭാഷയാണ്. ഭാഷ നല്ലതല്ലെങ്കിൽ അതുമൂലം പല ആപത്തുകളും പിണയാം. ഈ ഒരു സെന്റൻസ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഭാഷ നല്ലത് അല്ലെങ്കിൽ അതുമൂലം പല ആപത്തുകളും പിണയാം. അപ്പൊ മക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ നാട്ടില് കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് പറയുന്ന രണ്ട് പഴഞ്ചൊല്ലുകൾ മക്കൾ കണ്ടുപിടിച്ചെഴുതണം. ഭാഷ നല്ലതല്ലെങ്കിൽ അതുമൂലം പല ആപത്തുകളും പിണയാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എഴുതിക്കൊള്ളുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ കണ്ടുപിടിച്ചെഴുതുക. അടുത്തത് ഒരെണ്ണം കൂടി, ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്, ഇങ്ങനെ ഭാഷ നല്ലെങ്കിൽ അതുമൂലം പല ആപത്തുകളും പിണയാം. ഇതിനെ ആസ്പദമാക്കി ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ, നിങ്ങൾക്ക് അറിയാവുന്നതോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഭാഷ നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വന്ന എന്തെങ്കിലും ഒരു ആപത്തോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ സമാധാനത്തോടെ നല്ല രീതിയിൽ പറയുന്ന നല്ല വാക്കുകളുണ്ട്, നമ്മൾ ദേഷ്യപ്പെട്ട് ചീത്തയായിട്ട് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഭാഷ നല്ലതല്ലാതെ നമ്മൾക്ക് വന്നുപോയ ഒരാപത്തിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കുക. അപ്പൊ രണ്ട് ആക്ടിവിറ്റീസ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. എഴുതുന്നുണ്ടോ എല്ലാവരും? രണ്ട് ആക്ടിവിറ്റീസ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്, നോട്ട് ചെയ്യോ. ഒന്നാമത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് മക്കൾ കണ്ടുപിടിക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല്. രണ്ടാമത്തത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനത്തെ ഇപ്പൊ ഇവരെ പറഞ്ഞിരിക്കുന്ന പോലെ ഭാഷ നല്ലതല്ലാതെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് വന്ന ഒരു ആപത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ, നമ്മൾക്ക് സ്വയം ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റുന്നതില്ലേ, അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഒരെണ്ണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വിവരിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിന് അത് എഴുതിയിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നല്ല ഭാഷ എന്നാൽ എന്താണ്? അതാ ചോദിച്ചിരിക്കുന്നത്, എന്താണ് നല്ല ഭാഷ? ഉചിതമായ വാക്കുകൾ ഉചിത സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ നല്ല ഭാഷയാകും. എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല വാക്കുകൾ, ഉചിതമായ വാക്കുകൾ ഉചിത സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ നല്ല ഭാഷയാകും. ശരിയായിട്ടുള്ള വാക്ക് ശരിയായ സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ നല്ല ഭാഷയാകും. പക്ഷേ അത് മാത്രം പോരാ, ഉച്ചാരണം ശരിയും നല്ലതും ആയിരിക്കണം. ഭാഷ മാത്രം പോരാ, വേറെ എന്തുകൂടെ വേണം? നമ്മുടെ ഉച്ചാരണവും ശരിയും നല്ലതും ആയിരിക്കണം. നമുക്ക് തന്നെ അറിയാം പല വാക്കുകൾ നമ്മൾ സന്തോഷത്തോടെ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമാണ്, ഇച്ചിരി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് അല്ലേ. മക്കൾക്ക് തന്നെ നമ്മൾ നമ്മുടെ സാധാരണ സംസാര രീതിയിൽ പോലും ഇങ്ങനെ വ്യത്യാസങ്ങൾ വരാനുണ്ട്. അത്
അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഉചിതമായ വാക്കുകൾ ഉചിത സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ നല്ല ഭാഷയാകും. പക്ഷേ അത് മാത്രം പോരാ, ഉച്ചാരണം ശരിയും നല്ലതും ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കൂടാതെ ഓരോ ചിന്തയ്ക്കും വികാരത്തിനും ചേർന്നതായിരിക്കണം ശബ്ദവും. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്, ഒരേ വാക്ക് തന്നെ നമ്മൾ സന്തോഷം വരുന്ന സന്ദർഭത്തിൽ വളരെ ചിരിച്ച് ഉല്ലസിച്ച് പറയും, ദേഷ്യം വരുമ്പോഴോ നമ്മൾ കട്ടി കൂടി ഭയങ്കര അലറുന്ന ശബ്ദത്തിലൊക്കെ ചിലവർ പറയാറുണ്ടല്ലേ. അപ്പോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ചിന്തയ്ക്കും വികാരത്തിനും ചേർന്നതായിരിക്കണം ശബ്ദവും. നിങ്ങൾ ഇപ്പൊ ഒരാള് മരിച്ചു എന്ന് വിചാരിക്കുക, ആ മരിച്ച ആളുടെ വീട്ടിൽ പോയാൽ നമ്മൾ അവിടെ പോയി ചിരിച്ചു കളിച്ചൊക്കെയാണോ പറയുന്നത്? അല്ലാലോ. അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുന്നത്? നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്? സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് പെരുമാറുന്നത്. അങ്ങനെയുള്ള ഭാഷ പറയുന്നതും കേൾക്കുന്നതും എത്ര സുഖകരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു കാര്യം സമാധാനത്തോടെ ആ സാഹചര്യം അനുസരിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും പറയുകയൊക്കെയാണെങ്കിൽ ഭാഷ പറയുന്നതും കേൾക്കുന്നതും എത്ര സുഖകരമാണല്ലേ. ഇവയിൽ ഏതെങ്കിലും ഘടകം ദുഷിച്ചതായിരുന്നാൽ വിപരീത ഫലമാണ്. ഇപ്പൊ നിങ്ങളുടെ അമ്മ ഞങ്ങൾ ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട് അല്ലേ. അപ്പൊ ആ വഴക്ക് പറയുന്ന സമയത്ത് എന്ത് പറ്റും? ചിലപ്പോ എന്ത് പറ്റാനുള്ള ചാൻസ് ഉണ്ട്? ഇവയിൽ ഏതെങ്കിലും, അതായത് വഴക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തിരിച്ചു പറയും, അല്ലെങ്കിൽ അമ്മ നമ്മളെ കുറേ വഴക്കൊക്കെ പറഞ്ഞു പോകും. അതേസമയം അമ്മ നമ്മളോട് ഭയങ്കര സ്നേഹത്തോട് പെരുമാറുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ദേഷ്യത്തോടെ പെരുമാറിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ചിന്തയ്ക്കും വികാരത്തെയും ചേർന്നതായിരിക്കണം എന്ത്? നമ്മുടെ ശബ്ദം, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഭാഷ. ഓക്കെ, അപ്പൊ അതെല്ലാം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത്. ഒരാളുടെ സാംസ്കാരിക നിലവാരം വെളിപ്പെടുത്തുന്നത് തന്നെ അയാളുടെ ഭാഷയാണ്. ഒരാളുടെ ഭാഷ എങ്ങനെയാണ് അയാളുടെ സാംസ്കാരിക നിലവാരം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? ഒരാൾ നന്നായിട്ട് സംസാരിക്കുകയും നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ എന്ത് പറയും? അയാൾ നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, വളരെ മോശമായി വളരെ ചീത്ത രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളെ എന്ത് പറയും? അയാൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നല്ല, അല്ലെങ്കിൽ അയാൾക്ക് തീരെ സംസ്കാരമില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് പറയുന്നത്, ഒരാളുടെ സാംസ്കാരിക നിലവാരം വെളിപ്പെടുത്തുന്നത് തന്നെ അയാളുടെ ഭാഷയാണ്. എങ്ങനെയാണ് നല്ല ഭാഷാശീലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുക? എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ, നല്ല ഭാഷാശീലം നേടിയെടുക്കാൻ കഴിയുക? എങ്ങനെയാണ് നല്ല ഭാഷാശീലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായന കൊണ്ട് സാധിക്കുമോ? പദസമ്പത്ത് വർദ്ധിപ്പിക്കാനും തെറ്റുകൾ ഒഴിവാക്കാനും ഉച്ചാരണം ശുദ്ധമാക്കാനും തീർച്ചയായും വായന ഉപകരിക്കും. അപ്പൊ എന്തിനൊക്കെയാണ് വായന ഉപകരിക്കുന്നത്? പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ, നമുക്ക് ധാരാളം നല്ല വാക്കുകൾ കിട്ടുന്നതിന് വേണ്ടി, നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കാൻ, ഉച്ചാരണം ശുദ്ധമാക്കാൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് സഹായിക്കും? വായന സഹായിക്കും. പക്ഷേ ഒരാൾ നല്ല ഭാഷ ഉപയോഗിക്കുന്നത് മറ്റൊരാളെ ദുഷിക്കാനോ വേദനിപ്പിക്കാനോ ആണെന്ന് വെക്കുക. അപ്പോൾ ആ ഭാഷ ദുഷിച്ചതാകുന്നു. പക്ഷെ ഒരാൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനാണെങ്കിലോ? മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ദുഷിപ്പിക്കാനോ ആണെങ്കിലോ? അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഭാഷയും എന്താകുന്നു? ദുഷിച്ചതാകുന്നു. അതുകൊണ്ട് ഭാഷ നന്നായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാവണം. ഭാഷ നന്നായിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചിന്തകൾ നന്നായിരിക്കണം. ചിന്ത നന്നാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും നന്നാകും. ചിന്ത നന്നാകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പ്രവൃത്തികൾ നന്നാകും. ചിന്തയും പ്രവൃത്തിയും ഭാഷയും തമ്മിലുള്ള ഈ ബന്ധം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അപ്പോൾ ചിന്തയും ഭാഷയും പ്രവൃത്തിയും തമ്മിലുള്ള ഈ ബന്ധം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭാഷ നന്നായിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചിന്ത നന്നായിരിക്കണം. അപ്പോൾ ചിന്ത നന്നായാലേ ഭാഷ നന്നാവുള്ളൂ. ചിന്ത നന്നായിരിക്കുമ്പോൾ മാത്രമേ എന്ത് നന്നാവുള്ളൂ? നമ്മുടെ പ്രവൃത്തികൾ, അതായത് നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു കവിതയുണ്ട്, അതാണ് നമ്മളുടെ ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മക്കളത് ശ്രദ്ധിച്ചു കേൾക്കുക. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായൻ പിഞ്ചു കയ്യിലും, നന്മയാം നീ കടന്നിരിക്കണമേ.
ഇതാകട്ടെ എന്നതാകട്ടെ ഈശ്വരനോടുള്ള നമ്മുടെ പ്രാർത്ഥന. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും. അപ്പോൾ ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നല്ല ചിന്തകളല്ലേ ഉണ്ടാകുള്ളൂ, നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. നല്ല ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ എന്ത് വരും? നല്ല ഭാഷയായിരിക്കും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ ഉണ്ടാവുന്നത് അല്ലേ. അതേപോലെ നല്ല ചെയ്തിയായിരിക്കും നമ്മളുടെ കൈകളിൽ ഉണ്ടാകുന്നത്. അതായത് നല്ല ചെയ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ, നല്ല കർമ്മങ്ങളായിരിക്കും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചിന്തയായും ഭാഷയായും ചെയ്തിയായും നന്മയായ ഈശ്വരൻ ദൈവം ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് എന്തായിരിക്കും? നന്മയായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. മക്കൾ എന്താ ചെയ്യേണ്ടത്? മക്കളിത് നന്നായിട്ട് വായിക്കുക, പല ആവർത്തി വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ കണ്ടുപിടിക്കുക, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് അർത്ഥം ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് തന്നെ അർത്ഥം ചോദിക്കാം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചു തരുന്ന എല്ലാ പാഠഭാഗത്തിനെ ആസ്പദമാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ പഠിച്ച ചാപ്റ്റർ. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മക്കൾക്ക് ഇത്രയും മനസ്സിലായില്ലേ?